നമി സ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആപ്പിൾ പായസമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 15 അണ്ടിപ്പരിപ്പും 15 മുന്തിരിങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് ഇതൊന്ന് വാട്ടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറക്കത്തില്ലേ. പിന്നെ നമ്മൾ ഇത്രയും നെയ്യ് ഒഴിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറക്കാൻ മാത്രമല്ല, നമുക്ക് ഈ നെയ്യ് തന്നെയാണ് ആപ്പിൾ വാട്ടുന്നതും. അതുകൊണ്ടാണ് ഇത്രയും നെയ്യ് ഒഴിച്ചത്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് കോരിയിട്ടുണ്ട്. ആ വറുത്ത് കോരേണ്ടിയാണ് ഈ ഒരു നിറമൊക്കെ. ഇനിയും പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1.5 കപ്പ് ആപ്പിളാണ്. ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിനിയും ഈ തീയിലേക്ക് ചെറിയ തീ മാത്രമേ, വളരെ ചെറിയ തീയേ ഇടാവുള്ളൂ. ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് 3-4 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. വളരെ ചെറിയ തീയിലേ ഇടാവുള്ളൂ, ഒന്ന് വാട്ടിയെടുക്കാം. ആപ്പിൾ ഇപ്പം 2 മിനിറ്റ് വാട്ടിയിട്ടുള്ളൂ. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇത് നമ്മളുടെ പായസത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇപ്പം ചേർത്ത് കൊടുക്കണം. ഞാനാണെങ്കിൽ 2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. കണ്ടൻസ് മിൽക്ക് കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം 2 ടേബിൾ സ്പൂൺ ചേർത്തത്. കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തവർ ഇപ്പം നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇപ്പം തന്നെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ ഇളക്കണം. ഇനി നമുക്കിതൊന്ന് ബാക്കി സമയം കൂടെ വാട്ടിയെടുക്കാം. ആപ്പിൾ ഇപ്പം 3 മിനിറ്റ് വാട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 കപ്പ് പാല് വേണം. ഞാൻ പക്ഷെ ഇപ്പം 1 കപ്പ് പാലേ ഒഴിക്കുന്നുള്ളൂ. 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലിപ്പോൾ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പം 4.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഞാനിപ്പം 4.5 ടേബിൾ സ്പൂണേ ഒഴിക്കുന്നുള്ളൂ. ഇനിയും മധുരത്തിനാവശ്യമായിട്ടുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒഴിക്കണം. കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കുന്നതിനം വരെ വെയിറ്റ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് ഒന്നുകൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3-4 ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്ക ഒന്ന് തൊലി കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഏലക്ക ചേർത്തൊന്ന് ഇളക്കാം. ഇനിയാണെങ്കിൽ ബാക്കി വന്നിരിക്കുന്ന 1 കപ്പ് പാലൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോഴാണ് നമ്മൾക്ക് മധുരം നോക്കേണ്ടത്. മധുരം വേണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. പായസം ഇപ്പം എനിക്ക് ഇത്രയും കുറുകിയാൽ മതി, അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഇത് ഒത്തിരി കുറുകിയിട്ടില്ല, കുറച്ച് കുറുകിയിട്ടുണ്ട്. എനിക്ക് ഇത്രയും കുറുകുന്നതാണ് ഇഷ്ടം. ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒരിച്ചിരി നെയ്യൂടെ ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടതിപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ട്. നമുക്ക് ആപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് തോന്നി ഞാൻ ഇട്ട മധുരം ഇച്ചിരി കൂടുതലാണെന്ന്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ ഒഴിച്ചായിരുന്നു. നിങ്ങൾ ഒഴിക്കുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എനിക്ക് ആപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൽ നിന്ന് കടിക്കാൻ കിട്ടുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ.